കടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ കുപ്പത്തൊട്ടിയിൽ. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നശിപ്പിക്കാനായി ഉപേക്ഷിച്ചുവെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ കാലാവധി കഴിയാത്ത മരുന്നുകളും ഇക്കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം അനുഭവപ്പെടുമ്പോഴാണ് ഈ കൂട്ട നശീകരണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ ശേഖരണ പ്ലാന്റിന്റെ ദൃശ്യമാണിത്. നശിപ്പിക്കാൻ കൂട്ടിയിട്ടിരിക്കുന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകൾക്കൊപ്പം കാലാവധി കഴിയാത്ത മരുന്നുകളുമുണ്ട്. അംലോസെസ് എന്ന ഈ മരുന്നിന്റെ കാലാവധി അടുത്ത ഓഗസ്റ്റിലാണ് അവസാനിക്കുക. രക്തസമ്മർദ്ദം, വൃക്കരോഗങ്ങൾ, അലർജി എന്നിവയ്ക്കുള്ള മരുന്നുകളും ഇക്കൂട്ടത്തിലുണ്ട്. മരുന്നുകൾ പൂഴ്ത്തിവെച്ച് രോഗികൾക്ക് നൽകാതെ മെഡിക്കൽ ഷോപ്പ് ഉടമകൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ജീവനക്കാരുടെ ശ്രമമാണ് മരുന്ന് പാഴാക്കലിലേക്കും നശീകരണത്തിലേക്കും നീങ്ങിയതെന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. ഇവിടുത്തെ ഫാർമസിയിൽ ഒരു 4-5 പ്രിസ്ക്രിപ്ഷൻ ഒരു മരുന്ന് എഴുതി കൊടുത്താൽ ഒരെണ്ണം പോലും കിട്ടത്തില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരുപാട് എക്സ്പയറി ആയതും എക്സ്പയറി ആകാത്തതുമായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഇവിടെ കൊണ്ട് കുഴിച്ചു മൂടാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ അധികാരികൾ നടത്തുന്നത്. ഇത് പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് കൊടുക്കാതെ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി ആവശ്യമുള്ള മരുന്നുകൾ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നാണ് അധികൃതരുടെ വിശദീകരണം. മരുന്നുകൾ ഉപേക്ഷിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചു. റിപ്പോർട്ടർ കോട്ടയം.